ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റെസിപ്പി അല്ല നമ്മൾ കാണാൻ പോകുന്നത്, ഒരു ചെറിയൊരു ഫുഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വെറൈറ്റീസ് ഇഷ്ടപ്പെടാത്തവർ ആരാള്ളത് അല്ലേ? നമുക്ക് ന്യൂ ഫുഡ് വെറൈറ്റീസ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് അത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ടിക്ടോക്കിൽ കണ്ടിട്ടാണ് നമ്മൾ ഇത് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വീട് അൽറയാനാണ്. അത്യാവശ്യം ഒരു ഡ്രൈവ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ക്രേസി സിഗ്നലിൻ്റെ അവിടെയാണ്. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ദൂരത്തു നിന്ന് കാണാൻ പറ്റും, ഒരു ബോർഡില്ല, അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഇത് ക്രേസി സിഗ്നലാണ്. ഇപ്പോൾ ഇത് സിഗ്നലല്ല, ഒരു റൗണ്ട് അബൌട്ടാണ്. ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, അതിൻ്റെ കവർ ചെയ്തിട്ടാണ് അതിൻ്റെ ടെമ്പററി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സുലൈമാനിക്കട. ആക്ച്വലി ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, നമ്മൾ നിങ്ങളങ്ങനെ വിചാരിക്കരുത്. നമ്മൾ വെറുതെ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ, ആരും നമുക്ക് പെയ്ഡ് പ്രൊമോഷനൊക്കെ തരാനാ. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് മാത്രം, അല്ലാതെ നമുക്കും ഈ ഷോപ്പിനായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ നല്ലൊരു നല്ല ടേസ്റ്റുള്ളൊരു സംഭവം ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യണം, ബിക്കോസ് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമല്ലോ, അതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച് ഓർഡർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ, ആക്ച്വലി നമ്മളിതിന് മുമ്പ് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്, കൊറോണയ്ക്ക് മുമ്പ്. ഇതൊരു റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറൻ്റ് ആണ്. കുഴപ്പമില്ല, നമ്മൾ അന്ന് വന്നപ്പോൾ കോഴി നിറച്ചതും ഇതുണ്ടായിരുന്നില്ല, നിധി പൊറോട്ട ഉണ്ടായിരുന്നില്ല. അതൊക്കെയാണ് ട്രൈ ചെയ്തത്, കോഴി നിറച്ചതൊക്കെയാണ് ട്രൈ ചെയ്തത്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ്. ആക്ച്വലി നമ്മൾ ചോദിച്ചതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എടുക്കാൻ പറ്റുമെന്ന്, പക്ഷേ കറൻറ്റ് സിറ്റുവേഷൻ കണക്കിലെടുത്തിട്ട് അതൊരു പ്രോബ്ലം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇത് കാണിക്കുന്നില്ല. അവരെ സംബന്ധിച്ചതുമില്ല നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ പറ്റുവാണെങ്കിൽ നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം അതിൻ്റെ ഇത്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക്, ഞങ്ങൾ സ്പെഷ്യലി, ഞങ്ങൾക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് അത് മേടിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വീടെത്താറായി. ആക്ച്വലി ചൂടാറണ്ടെന്ന് പറഞ്ഞുള്ള ഒരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാം. ആക്ച്വലി നമ്മൾ ഒരു നിധി പൊറോട്ടയും പിന്നെ സെപ്പറേറ്റ് വേറെ മൂന്ന് പൊറോട്ടയും അങ്ങനെയൊക്കെയാണ് മേടിച്ചത്, ബിക്കോസ് ഓൾറെഡി ഫുഡ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, നിധി പൊറോട്ട. അതിൻ്റെ പാക്കിങ് എങ്ങനെയാണ്, ഉള്ളിൽ നമ്മുടെ വാഴയിലുണ്ട്, അതിൻ്റെ പുറത്തായിട്ട് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ലെയറ് ചിക്കനാണ്, ചിക്കൻ മസാല. അതായത് എല്ലാം റോസ്റ്റാണ്, കറി ആയിട്ടില്ല, റോസ്റ്റ് രൂപത്തിലാണ്. ഫസ്റ്റ് ലെയറ് ചിക്കൻ്റെ ലെയറാണ്. ചിക്കൻ പീസസൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലെയർ നോക്കാം. സെക്കൻഡ് ലെയറ് എഗ്ഗ് മസാലയുടെ ലെയറാണ്. ആക്ച്വലി മൂന്ന് കാടമുട്ടയും ഒരു കോഴിമുട്ടയും ഉണ്ട്. അതും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ നിധി പൊറോട്ട വാങ്ങിക്കുമ്പോൾ നിങ്ങൾ വേറെ എക്സ്ട്രാ പൊറോട്ട വാങ്ങിക്കണം. അപ്പോൾ തേർഡ് ലെയറ് നമ്മുടെ ബീഫാണ്. എല്ലാത്തിനും കളർ ഡിഫറൻസസ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കണ്ടത് റെഡായിരുന്നു ചിക്കൻ, പിന്നെ എഗ് മസാല ഒരു യെല്ലോയിഷ് ഷെയ്ഡായിരുന്നു, ബീഫ് നമ്മുടെ ബ്രൗൺ ഷെയ്ഡിലുള്ള ബീഫ്. പിന്നെ നിധി പൊറോട്ട എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണോ? നല്ല ടേസ്റ്റാ? നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു, കഴിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതിൻ്റെ ഗ്രേവി, അതായത് നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ വേറെ എക്സ്ട്രാ പൊറോട്ട വാങ്ങിക്കുവാണെങ്കിൽ രണ്ട് പേർക്ക് സുഖമായിട്ട് ഇത് കഴിക്കാൻ പറ്റും. ആക്ച്വലി ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 25 റിയാൽസ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ പൊറോട്ട കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. ഈവൻ കുറച്ച് കഴിക്കുന്നവരാണെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പോയി ട്രൈ ചെയ്തോളൂ, എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഞാൻ മറക്കാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.